ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത് മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 07 26 63 എന്നിങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സീരീസ് തന്നിരിക്കുന്നു. 63 ശേഷം വരുന്ന നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയാണ് ആ സീരീസ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന ലോജിക്ക് മനസ്സിലാക്കുക, ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളുടെ സീരീസ് ഫോം ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് നമ്പറായ ഈ 0 നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1³ - 1 ചെയ്തപ്പോഴാണ് ഈ 0 കിട്ടിയത്. 7 നമുക്ക് ലഭിച്ചത് തൊട്ടടുത്ത നമ്പറായ 7 ലഭിച്ചത് 2³ - 1 ചെയ്തപ്പോഴാണ്. അതേപോലെ തന്നെ 26 ലഭിച്ചത് 3³ - 1 ചെയ്തപ്പോഴാണ്. 63 നമുക്ക് ലഭിച്ചത് 4³ - 1 ചെയ്തപ്പോഴാണ്. ഈ ഒരു സീരീസ് ഫോം ചെയ്തിരിക്കുന്ന ലോജിക്ക് നമുക്ക് മനസ്സിലായിരിക്കുന്നു. എന്താണ്, തൊട്ടടുത്തുള്ള നാച്ചുറൽ നമ്പറുകൾ എടുക്കുന്നു, അതിൻ്റെ ക്യൂബ് എടുക്കുന്നു, ഒന്ന് കുറയ്ക്കുന്നു. അങ്ങനെയാണ് ഓരോ ഭാഗത്തുള്ള ഓരോ പൊസിഷനിലുള്ള നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ പൊസിഷനിലെ നമ്പർ 1³ - 1 ചെയ്തപ്പോൾ, രണ്ടാമത്തെ പൊസിഷനിലെ നമ്പർ 2³ - 1 ചെയ്തപ്പോൾ, മൂന്നാമത്തെ പൊസിഷനിലെ നമ്പർ 3³ - 1 ചെയ്തപ്പോൾ, നാലാമത്തെ പൊസിഷനിലെ നമ്പർ 4³ - 1 ചെയ്തപ്പോൾ. സ്വാഭാവികമായിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു ഭാഗത്തുള്ള നമ്പർ എന്ന് പറയുന്നത് 5³ - 1 ആയിരിക്കും. 5³ എന്ന് പറഞ്ഞാൽ 125, അതിനോട് ഒന്ന് കുറച്ചാൽ നമുക്ക് 124 എന്ന് കിട്ടും. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടുത്തെ വരേണ്ട നമ്പർ എന്ന് പറയുന്നത് 124. ഇവിടെ ഓപ്ഷൻ സി ആണ് 124 എന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം 62 ചോദ്യമാണ്. അതായത് ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ 2 ചോദ്യം 7 × 4 = 18, 5 × 9 = 32, 6 × 7 = 30 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 × 3 എത്ര എന്നാണ് ചോദ്യം. ഇവിടെയും നമ്മൾ എങ്ങനെയാണ് 7 × 4 എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ 18 എന്ന് കിട്ടിയത്, അല്ലെങ്കിൽ 5 × 9 എന്ന് പറയുന്നത് എങ്ങനെയാണ് 32 എന്ന് കിട്ടിയത് എന്ന ലോജിക്ക് മനസ്സിലാക്കിയ ശേഷം 8 × 3 ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ചോദ്യത്തിൽ 7 × 4 എന്നത് 18 എന്നെങ്ങനെ കിട്ടിയെന്ന് നോക്കിയാൽ 7 × 4 = 18 എന്ന ചോദ്യത്തിൽ തന്നിരിക്കുന്നു. ഈ 7 ഒന്ന് കുറച്ചു 6, 4 ഒന്ന് കുറച്ചു 3, ഇത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് ചെയ്തു നമുക്ക് 18 എന്ന് കിട്ടി. നമ്മളിവിടെ കണ്ടുപിടിച്ച ഈ ലോജിക്ക് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി 5 × 9 കൂടെ ഇതൊന്നും ജസ്റ്റ് അപ്ലൈ ചെയ്യുക. 5 ഒന്ന് കുറച്ചു 4, 9 ഒന്ന് കുറച്ചു 8, 8 × 4 കൂടെ ഗുണിച്ചു, അപ്പോൾ നമുക്കവിടെ 32 എന്ന് കിട്ടി. സ്വാഭാവികമായിട്ടും രണ്ടാമതും ആ ലോജിക്ക് ശരിയാണെന്ന് നമുക്ക് ലഭിക്കുന്നു. 6 × 7 കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. 6 ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ 5 കിട്ടും. 7 ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ 6 കിട്ടും. 6 × 5 = 30. നമ്മൾ കണ്ടുപിടിച്ച ലോജിക്ക് എന്താണ്, ശരിയാണ്. അതേ ലോജിക്ക് ഫോളോ ചെയ്തിട്ട് വേണം 8 × 3 ചെയ്യേണ്ടത്. 8 നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കുറയ്ക്കുന്നു, അതായത് നമുക്ക് അവിടെ 7 എന്ന് കിട്ടുന്നു. അതേപോലെ തന്നെ ഈ 3 ഒന്ന് കുറയ്ക്കുന്നു, നമുക്കവിടെ 2 എന്ന് കിട്ടുന്നു. ഇത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് ചെയ്യുന്നു, ഉത്തരം എന്ന് പറയുന്നത് 14 എന്ന് കിട്ടുന്നു. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക.